ഫ്രണ്ട്സ്, വെൽക്കം ടു സശ്മിര. ഞാൻ രശ്മി. നമ്മൾ ഇന്ന് നോക്കുന്നത് വിസർജന വ്യവസ്ഥയാണ്, അഥവാ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൂടി കഴിഞ്ഞാൽ നമ്മുടെ സിലബസിലുള്ള മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗം ഒരുവിധം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഇതിന് മുന്നേ ചെയ്ത ക്ലാസ്സസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആ ക്ലാസ്സസ് എല്ലാം കാണുക. നമ്മൾ എടുക്കുന്ന എല്ലാ ടോപ്പിക്കിന്റെയും കൺസേൺഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ താഴെ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ കയറി ക്ലാസ് പൂർണ്ണമായും കണ്ടതിന് ശേഷം ലിങ്കിൽ കയറി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ SERT പാഠപുസ്തകത്തിലുള്ളതും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സ് ആണ് അബൌട്ട് എക്സ്ക്രീറ്ററി സിസ്റ്റം. നോക്കാം നമുക്ക്. മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറം തള്ളുന്ന പ്രക്രിയ, അതാണ് വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, ജന്തുക്കളുടെ വിസർജന അവയവമാണ് വൃക്കകൾ എന്ന് പറയുന്നത്. പക്ഷികളുടെയും ഉരഗങ്ങളുടെയും തവളകളുടെയും വിസർജന അവയവം വൃക്കകൾ തന്നെയാണ്. വിസർജ്യങ്ങൾ അമോണിയ രൂപത്തിൽ പുറന്തള്ളുന്ന ജീവികളാണ് അമോണോടെലിക് എന്ന് അറിയപ്പെടുന്നത്. അവയെ വിളിക്കുന്ന പേരാണ് അമോണോടെലിക് എന്നുള്ളത്. ഈ അമോണോടെലിക്കിന് ഉദാഹരണമാണ് മത്സ്യങ്ങൾ. വിസർജ്യങ്ങൾ അമോണിയ രൂപത്തിൽ പുറന്തള്ളുന്ന ജീവികൾ മത്സ്യങ്ങൾ അമോണോടെലിക് എന്നവർ അറിയപ്പെടുന്നു. വിസർജ്യങ്ങൾ യൂറിയ രൂപത്തിൽ പുറന്തള്ളുന്ന ജീവികൾ, അവര് യൂറിയോടെലിക് എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് സസ്തനികളും ഉഭയജീവികളും. വിസർജ്യങ്ങൾ യൂറിയ രൂപത്തിൽ പുറന്തള്ളുന്ന ജീവികളാണ് യൂറിയോടെലിക്കുകൾ. ഉദാഹരണം സസ്തനികളും ഉഭയജീവികളും. വിസർജ്യങ്ങൾ യൂറിക് ആസിഡ് രൂപത്തിൽ പുറന്തള്ളുന്ന ജീവികളാണ് യൂറിക്കോടെലിക്. യൂറിക്കോടെലിക് ഉദാഹരണത്തിന് പക്ഷികൾ, ഉരഗങ്ങൾ, പ്രാണികൾ തുടങ്ങിയവ. വിസർജ്യങ്ങൾ യൂറിക് ആസിഡ് രൂപത്തിൽ പുറന്തള്ളുന്ന ജീവികൾ യൂറിക്കോടെലിക്. ഉദാഹരണമാണ് പക്ഷികൾ, ഉരഗങ്ങൾ, പ്രാണികൾ. കിട്ടിയല്ലോ. മനുഷ്യനിലെ പ്രധാന വിസർജന അവയവങ്ങൾ, ആദ്യത്തേത് നമ്മുടെ ത്വക്കാണ്. ത്വക്ക് ജലവും ലവണങ്ങളും പുറന്തള്ളുന്നു. ശ്വാസകോശം കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു. നമ്മുടെ കരൾ യൂറിയ നിർമ്മിക്കുന്നു. വൃക്ക യൂറിയയും ജലവും പുറന്തള്ളുന്നു. മനുഷ്യന്റെ പ്രധാന വിസർജ്യ വസ്തുക്കൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ, നൈട്രജൻ സംയുക്തങ്ങളുണ്ട്, ജലമുണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അപ്പൊ മനുഷ്യന്റെ പ്രധാന വിസർജന അവയവങ്ങൾ ത്വക്ക്, ശ്വാസകോശം, കരൾ, വൃക്ക. പ്രധാന വിസർജ്യ വസ്തുക്കൾ നൈട്രജൻ സംയുക്തങ്ങൾ, ജലം, കാർബൺ ഡയോക്സൈഡ്. ത്വക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ് എന്നറിയാം. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ത്വക്കിലെ സ്വേദഗ്രന്ഥി, നമ്മൾ കഴിഞ്ഞ ദിവസം എൻഡോക്രൈൻ സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, സ്വേദഗ്രന്ഥി ആണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വേദഗ്രന്ഥികളുടെ അടിഭാഗം രക്തലോമികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, കാപ്പിലറീസ് നിറഞ്ഞിരിക്കുന്നു. സ്വേദഗ്രന്ഥികളുടെ അടിഭാഗത്തു കൂടി രക്തം ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്നും ജലവും ലവണവും സ്വേദഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇത് വിയർപ്പ് തുള്ളിയായി ഉപരിതലത്തിൽ കാണപ്പെടുന്നു. ശരീര താപനില ക്രമീകരിക്കലാണ് വിയർക്കലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. വ്യക്തമാണല്ലോ. ത്വക്കിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ത്വക്കിൽ കുറച്ച് താഴെയായിട്ടാണ് നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ് കാണപ്പെടുന്നത്. കരളാണ് അടുത്തത്. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തിപ്പെടുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് ആര്? കരളാണ്. ശരീരത്തിലെ മാലിന്യ സംസ്കരണ ശാല എന്നറിയപ്പെടുന്ന അവയവവും കരൾ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്ന അവയവം കരളാണ്. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജിയാണ്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ്, അതുപോലെ ഇരുമ്പ് എന്നിവ സംഭരിച്ചു വെക്കുന്നത് കരളിലാണ്. കരൾ സ്രവിപ്പിക്കുന്ന ദഹന രസമാണ് പിത്തരസം എന്ന് പറയുന്നത്, ബൈൽ എന്ന് പറയുന്നത്. കൊഴുപ്പിനെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന ദ്രവമാണ് പിത്തരസം. എന്താ പറഞ്ഞത്? ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തിപ്പെടുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് നമ്മുടെ കരളാണ്. ശരീരത്തിലെ മാലിന്യ സംസ്കരണ ശാല എന്നറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്നു. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജിയാണ്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ്, ഇരുമ്പ് എന്നിവ സംഭരിച്ചു വയ്ക്കുന്നത് കരളിലാണ്. കരൾ സ്രവിപ്പിക്കുന്ന രസം പിത്തരസമാണ്. കൊഴുപ്പിനെ വിഘടിപ്പിക്കാനാണ് ഇത് സഹായിക്കുന്നത്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകങ്ങളാണ് ബിലിറുബിൻ, ബിലിവേർഡിൻ എന്നിവ. പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് എന്ന് എടുത്തു ചോദിച്ചാൽ ബിലിറുബിൻ ആണ്. പിത്തരസം രക്തത്തിൽ കലരുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത്? അത് മഞ്ഞപ്പിത്തം, ജോണ്ടിസ് ആണ്. ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജൻ, കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്നിവ നിർമ്മിക്കുന്നത് നമ്മുടെ കരളാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജനും
കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനും നിർമ്മിക്കുന്നത് ആരാണ്? കരളാണ്. കരളിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് തുടങ്ങിയവ. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് സിറോസിസ്. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസുകളാണ് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയവ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? അത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ പുനരുജ്ജീവന ശേഷിയുള്ള അവയവം കരളാണ്. പുനരുജ്ജീവന ശേഷി എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഒരു കരളിന്റെ മുഴുവൻ ഭാഗം ഇല്ല എങ്കിലും ആ മുറിച്ച കഷ്ണത്തിൽ നിന്നും അതിനെ പുനരുജ്ജീവിക്കാനുള്ള ഒരു ശേഷിയുണ്ട്, പൂർണ്ണത പ്രാപിക്കാനുള്ള ശേഷിയുണ്ട്. അമിനോ ആസിഡുകളുടെ വിഘടന ഫലമായി ഉണ്ടാകുന്ന വിഷപദാർത്ഥമായിട്ടുള്ള അമോണിയ യൂറിയ ആയി മാറ്റപ്പെടുന്നത് എവിടെ വെച്ചാണ്? നമ്മുടെ കരളിൽ വെച്ചാണ്. അമിനോ ആസിഡ്സിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്ന വിഷപദാർത്ഥമായിട്ടുള്ള അമോണിയ യൂറിയ ആയി മാറ്റപ്പെടുന്നത് നമ്മുടെ കരളിൽ വെച്ചാണ്. അമോണിയ രക്തം വഴി കരളിലെത്തുകയും അവിടെ വെച്ച് ചില എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവയുമായി ചേർന്ന് യൂറിയ ഉണ്ടാവുകയും ഈ യൂറിയ പിന്നീട് യൂറിനിലൂടെ പുറത്തു പോവുകയും ചെയ്യുന്നു. അമോണിയ രക്തം വഴി നമ്മുടെ കരളിലെത്തുന്നു, അവിടെ വെച്ച് ചില എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവയുമായി ചേർന്ന് യൂറിയയായി മാറുന്നു, യൂറിയ പിന്നീട് യൂറിനിലൂടെ പുറത്തേക്ക് പോരുന്നു. ഭ്രൂണാവസ്ഥയിൽ ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കുന്നത് കരളാണ്. ഭ്രൂണാവസ്ഥയിൽ ചുവന്ന രക്താണുക്കളെ നിർമ്മിക്കുന്നതും കരൾ തന്നെയാണ്. കരളിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കരളിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഗോൾ ബ്ലാഡറിന്റെ ചിത്രവും അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മുന്നോട്ട് പോവുകയാണേ. വൃക്കകളാണ് അടുത്തത്. മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം. യൂറിയ, വൈറ്റമിൻസ്, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്നും അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവമാണ് വൃക്കകൾ. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. വൃക്കകൾക്ക് ഇരുണ്ട ചുവപ്പ് നിറവും അമരവിത്തിന്റെ ആകൃതിയുമാണ്. വൃക്കകൾക്ക് ഇരുണ്ട ചുവപ്പ് നിറവും അമരവിത്തിന്റെ ആകൃതിയുമാണ്. വൃക്കകൾ ഉദരാശയത്തിൽ നട്ടെല്ലിന് ഇരുവശത്തുമായി കാണപ്പെടുന്നു. അബ്ഡോമിനൽ ക്യാവിറ്റിയില് നട്ടെല്ലിന് ഇരുവശത്തുമായിട്ട് കാണപ്പെടുന്നു. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം, ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് വൃക്കകളാണ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് വൃക്കകളാണ്. ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിൽ എത്തുന്നത് മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴിയാണ്, അഥവാ റീനൽ ആർട്ടറി വഴിയാണ്. ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം നമ്മുടെ വൃക്കകളിൽ എത്തുന്നത് മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴിയാണ്. അതാ ഈ ചിത്രം നോക്കൂട്ടോ, ഈ കാണുന്നത് നമ്മുടെ ചുവന്ന് കാണുന്നത് നമ്മുടെ വൃക്കാധമനിയാണ്. മഹാധമനിയുടെ ശാഖയായിട്ടുള്ള ഈ വൃക്കാധമനി വഴിയാണ് ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിൽ എത്തുന്നത്. ഇനി മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിൽ എത്തുന്നത് വൃക്കാസിരയിലൂടെയാണ്, റീനൽ വെയിനിലൂടെയാണ്. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിൽ എത്തുന്നത് നമ്മുടെ വൃക്കാസിരകൾ വഴിയാണ്. ബ്ലൂ കളറിൽ കാണുന്നത് വൃക്കാസിരയാണ്. വൃക്കകളിൽ രൂപപ്പെടുന്ന യൂറിൻ മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിലെത്തുന്നു. അവിടെ നിന്നും മൂത്രനാളി വഴി യൂറിൻ പുറന്തള്ളപ്പെടുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്, അതുകൊണ്ട് അധികം വിശദമാക്കാനില്ല അല്ലെ. വൃക്കകളിൽ എത്തിപ്പെടുന്ന യൂറിനാണ് മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിലെത്തി അവിടെ നിന്നും മൂത്രനാളി വഴി പുറന്തള്ളപ്പെടുന്നു. അപ്പൊ അതിന്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇനി വൃക്കാധമനിയും വൃക്കാസിരയും ഈ ലാറ്ററൽ വ്യൂ കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, മുന്നോട്ട് പോവുകയാണേ. വൃക്കയുടെ ആന്തരഘടന, ഇന്റേണൽ സ്ട്രക്ചർ ആണ് തന്നിരിക്കുന്നത്. പ്രധാനമായും അവിടെ പഠിക്കേണ്ടത് ആദ്യത്തേത് കോർട്ടെക്സ് ആണ്. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗത്തെ വിളിക്കുന്ന പേരെന്ത്? കോർട്ടെക്സ് എന്നാണ് വിളിക്കുന്നത്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് കോർട്ടെക്സിലാണ്. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗം, നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് കോർട്ടെക്സിലാണ്. അടുത്തത് മെഡുല്ലയാണ്. വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗമാണ് മെഡുല്ല.
നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നത് ഈ ചിത്രത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ നീണ്ട കുഴലുകൾ നെഫ്രോണുകളുടെ ഇത്തരത്തിലുള്ള നീണ്ട കുഴലുകൾ കാണപ്പെടുന്നത് മെഡുല്ലയിലാണ്. അടുത്തത് പെൽവിസ് ആണ്. പെൽവിസ് അരിപ്പകളിൽ നിന്നും മൂത്രമൊഴുകി എത്തുന്ന ഭാഗത്തെയാണ് പെൽവിസ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരു വൃക്കയുടെ ആന്തരഘടനയാണ് തന്നിരിക്കുന്നത്. മൂന്ന് പ്രധാന ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു, കോർട്ടെക്സ്, മെഡുല്ല, പെൽവിസ്. ഓക്കെ, നെഫ്രോൺസ്. ഓരോ വൃക്കകളും ഉൾവശത്തുള്ള അതിസൂക്ഷ്മ അരിപ്പകളെയാണ്, ഓരോ വൃക്കയുടെയും ഉള്ളിലുള്ള അതിസൂക്ഷ്മ അരിപ്പകളെയാണ് നമ്മൾ നെഫ്രോണുകൾ എന്ന് വിളിക്കുന്നത്. വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോണുകൾ. ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഉള്ള നെഫ്രോണുകളുടെ എണ്ണം ഏകദേശം 1,200,000 നെഫ്രോണുകളുണ്ട്. ഓരോ വൃക്കയുടെയും ഉൾവശത്തുള്ള നെഫ്രോണുകളുടെ എണ്ണം എത്ര? ഏകദേശം 1,200,000 ഉണ്ട്. നെഫ്രോണിന്റെ പ്രധാന ഭാഗങ്ങൾ ബോമാൻസ് ക്യാപ്സ്യൂൾ, ക്യാപ്സുലാർ സ്പേസ്, എഫറന്റ് വെസൽ, അഫറന്റ് വെസൽ, ഗ്ലോമറുലസ്, വൃക്കാനാളിക, ശേഖരണ നാളി. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിൽ നിന്ന് നിൽക്കില്ല എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ അതൊരു ചിത്രം കാട്ടിത്തരാം. ആ ചിത്രത്തിൽ പറയുന്ന ഭാഗങ്ങളുടെ പേര് മാത്രമേ പഠിക്കണ്ടൂ, ഞാൻ ജസ്റ്റ് അതിന്റെ ഫംഗ്ഷൻസ് കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഫംഗ്ഷൻസ് മനസ്സിൽ നിൽക്കാൻ വേണ്ടി പറയുന്നതാണ്, പേരുകളെ പഠിക്കേണ്ടൂ. ബോമാൻസ് ക്യാപ്സ്യൂൾ, ആദ്യത്തേത് ബോമാൻസ് ക്യാപ്സ്യൂൾ. നമ്മുടെ നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗത്തെയാണ് നമ്മൾ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. ഈ സംഭവമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് അറിയപ്പെടുന്നത്. നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. ഭിത്തികൾക്കിടയിലുള്ള സ്ഥലത്തെ ക്യാപ്സുലാർ സ്പേസ് എന്ന് വിളിക്കുന്നു. ഈ ഭിത്തികൾക്കിടയിലുള്ള സ്ഥലത്തെയാണ് നമ്മൾ ക്യാപ്സുലാർ സ്പേസ് എന്ന് വിളിക്കുന്നത്. കിട്ടിയല്ലോ. അടുത്തത് ഗ്ലോമറുലസ്. അഫറന്റ് വെസൽ ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറുന്ന ഭാഗത്തെയാണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന് വിളിക്കുന്നത്. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗമാണ് ഗ്ലോമറുലസുകൾ. ബാഹ്യനാളികാ ലോമികാജാലം. എഫറന്റ് വെസലിന്റെ തുടർച്ചയായി വൃക്കാനാളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാഹ്യനാളിക ലോമികാജാലം എന്ന് പറയുന്നത്. ശേഖരണ നാളി. വൃക്കാനാളികകൾ വന്നു ചേരുന്ന ഭാഗമാണ് ശേഖരണ നാളി. ജലത്തിന്റെ ആഗിരണം നടക്കുന്നു, മൂത്രം ശേഖരിച്ച് പെൽവിസിലെത്തിക്കുന്നു എന്നിവയാണ് ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നു. ശേഖരിക്കുന്നു. അടുത്തത് വൃക്കാനാളിക. ബോമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലിനെയാണ് നമ്മൾ വൃക്കാനാളിക എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇക്കാണുന്ന ബോമാൻസ് ക്യാപ്സ്യൂളിനെയും ഇക്കാണുന്ന ശേഖരണ നാളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ നീണ്ട കുഴലിനെയാണ് നമ്മൾ വൃക്കാനാളിക എന്ന് വിളിക്കുന്നത്. അഫറന്റ് വെസൽ ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ് അഫറന്റ് വെസൽ എന്ന് പറയുന്നത്. ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാനാളി ധമനിയുടെ ശാഖയെയാണ് അഫറന്റ് വെസൽ എന്ന് വിളിക്കുന്നത്. എഫറന്റ് വെസൽ ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന രക്തക്കുഴലുകളാണ് എഫറന്റ് വെസൽ. അപ്പോ ഈ ധർമ്മങ്ങളൊന്നും ഇത്രയും വിശദമായി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആ പേരുകൾ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഒരു നെഫ്രോണിന്റെ പ്രധാന ഭാഗങ്ങൾ ബോമാൻസ് ക്യാപ്സ്യൂൾ, ക്യാപ്സുലാർ സ്പേസ്, എഫറന്റ് വെസൽ, അഫറന്റ് വെസൽ, ഗ്ലോമറുലസ്, വൃക്കാനാളിക, ശേഖരണ നാളി. വ്യക്തമായി. യൂറിന്റെ രൂപപ്പെടലാണ് അടുത്തത്. യൂറിൻ രൂപപ്പെടുന്നതിന്റെ പ്രക്രിയകൾ നോക്കാം. സൂക്ഷ്മ അരിക്കൽ, പുനരാഗിരണവും സ്രവവും, ജലത്തിന്റെ ആഗിരണം, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, അൾട്രാഫിൽട്രേഷൻ. രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് ആദ്യം തന്നെ വിധേയമാകുന്നു. സൂക്ഷ്മ അരിക്കലിന്റെ ഫലമായി രൂപം കൊള്ളുന്നതിനെ ആ രൂപം കൊള്ളുന്ന ആ പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന്. ഈ ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് ശേഖരിക്കപ്പെടുന്നത് എവിടെയാണ്? അതിനാണ് ക്യാപ്സുലാർ സ്പേസ് അവിടെ ഉള്ളത്. ക്യാപ്സുലാർ സ്പേസിലാണ് ശേഖരിക്കപ്പെടുന്നത്. ശരീരത്തിനുള്ളിൽ
ക്ഷമിക്കണം, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയോൺസ്, വൈറ്റമിൻ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയോൺസ് ഉണ്ട്, വൈറ്റമിൻസ്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ. ഇത്രയുമാണ് നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം ഇതിൽ ഓരോന്നും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും പൂർണ്ണമായി ആഗിരണം ചെയ്യപ്പെടുന്നത്, പൂർണ്ണമായി ആഗിരണം ചെയ്യപ്പെടുന്ന രണ്ട് പേര് ആണുള്ളത്, ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും പൂർണ്ണമായി ആഗിരണം ചെയ്യപ്പെടുന്നത് ഗ്ലൂക്കോസ് ആൻഡ് ആമിനോ ആസിഡ്സ് ആണ്. ഇനി ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും ഭാഗികമായി ആഗിരണം ചെയ്യപ്പെടുന്നത് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയോൺസ് ആണ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ആഗിരണം ചെയ്യപ്പെടുന്നത് നമ്മുടെ ശേഖരണ നാളികളിൽ വെച്ചിട്ടാണ്, കളക്ടിംഗ് ഡക്റ്റിലാണ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ശേഖരണ നാളിയിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ടതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് അവശേഷിക്കുന്ന സംഭവം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂറിൻ എന്ന് വിളിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായല്ലോ അല്ലെ? ശരീരത്തിനുള്ളിലെ രക്തം 24 മണിക്കൂറിനുള്ളിൽ വൃക്കയിലൂടെ കടന്നു പോകുന്നത് എത്ര തവണ? 350 തവണയാണ്. ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ അളവ് എത്രയാണ്? ഏകദേശം 127 ml ആണ്. ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും ഏകദേശം 126 ml തിരികെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നു എന്നത് മറ്റൊരു വസ്തുത. 1800 ലിറ്റർ രക്തം അരിച്ചിട്ടാണ് 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്. 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും ഉണ്ടാകുന്ന യൂറിനിന്റെ അളവ് 1.5 ലിറ്റർ ആണ്. വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങളാണ് അവസാനമായ ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. നെഫ്രൈറ്റിസ്, അതിന് കാരണം എന്താണ്? അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം ആണ് കാരണം. ഇനി അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായ മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം, ഇതെല്ലാം അതിന്റെ ലക്ഷണമാണ്. രണ്ടാമത്തേത്, വൃക്കയിലെ കല്ല്. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽഷ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുമ്പോഴുന്നതാണ് ഇതിന് കാരണമാകുന്നത്. അടിവയറ്റിൽ വേദന, മൂത്രതടസ്സം, തലകറക്കം, ഛർദി എന്നിവ ലക്ഷണങ്ങളാണ്. അടുത്തത് യുറീമിയ ആണ്. യുറീമിയ പലതരം വൃക്കരോഗങ്ങൾ, നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദം ഇവയെല്ലാമാണ് കാരണമാകുന്നത്. വിളർച്ച, ശരീരഭാരം കുറയ്ക്കുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം, മൂത്രോൽപാദനം ക്രമേണ നിലയ്ക്കുക, ഇതെല്ലാമാണ് ലക്ഷണങ്ങൾ വരുന്നത്. എന്ത് തന്നെയായാലും വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങളാണ് നെഫ്രൈറ്റിസ്, വൃക്കയിലെ കല്ല്, യുറീമിയ തുടങ്ങിയവ. ഹീമോഡയാലിസിസ്, വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയ്ക്കുള്ള പേരാണ് ഹീമോഡയാലിസിസ്. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫി മുറേയാണ്. വൃക്ക മാറ്റിവെക്കപ്പെടുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്ക ഒരിക്കലും നീക്കം ചെയ്യപ്പെടുന്നില്ല, പകരം പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവടെ സ്വീകർത്താവിന്റെ വൃക്കാധമനിയുമായും വൃക്കാസിരയുമായും ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പോയിന്റ് ഒന്ന് ഓർത്തു വെക്കണേ. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് വില്യം ജോഹാൻകോഫ്. ഡയാലിസിസ് യൂണിറ്റിൽ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഹെപ്പാരിൻ. ഹീമോഡയാലിസിസ്, ധമനിയിൽ നിന്നും മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് എന്ത് ചേർക്കുന്നു? ഹെപ്പാരിൻ ചേർക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്, ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരികെ സിരകളിലേക്ക് കടത്തിവിടുന്നു. ഹീമോഡയാലിസിസിന്റെ ഒരു ചിത്രവും സ്റ്റെപ്സുമാണ് ഈ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് വിസർജനം മറ്റ് ജീവികളിൽ,
നമ്മളെപ്പോഴും എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം മാത്രം പഠിച്ച് മുന്നോട്ട് പോയാൽ പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. അതുകൊണ്ട് വിസർജനം മറ്റു ജീവികളിൽ എന്ന ഭാഗം കൂടെ നോക്കാം. അമീബ, അമീബയ്ക്ക് പ്രത്യേകിച്ചൊരു വിസർജന അവയവമില്ല. അമോണിയ, കോശത്തിൽ നിന്നും അധികമായി എത്തുന്ന ജലം എന്നിവ സങ്കോചഫേനങ്ങൾ വഴി പുറന്തള്ളുകയാണ് അമീബ ചെയ്യുന്നത്. അമീബയ്ക്ക് പ്രത്യേക വിസർജന അവയവം ഇല്ല. അമോണിയ, കോശത്തിൽ അധികമായി എത്തുന്ന ജലം എന്നിവ സങ്കോചഫേനങ്ങൾ വഴി പുറന്തള്ളുന്നു. ഷഡ്പദങ്ങൾ വിസർജന അവയവങ്ങളാണ് അവയുടെ. മാൽപീജിയൻ ട്യൂബ്യൂൾസ്, മാൽപീജിയൻ നാളികകൾ. അന്നപദത്തോട് ബന്ധപ്പെട്ട് കാണുന്ന ഇവ ശരീരദ്രവത്തിൽ നിന്നും യൂറിക് ആസിഡ് പോലുള്ള മാലിന്യങ്ങളെ വേർതിരിച്ച് ദഹന അവശിഷ്ടങ്ങൾക്കൊപ്പമാണ് പുറന്തള്ളുന്നത്. മണ്ണിര, നെഫ്രീഡിയകളാണ് മണ്ണിരയുടെ വിസർജന അവയവം. ശരീര അറയിൽ നിന്നും യൂറിയ, അമോണിയ, ജലം തുടങ്ങിയ വിസർജ്യ വസ്തുക്കൾ വേർതിരിച്ച് ശരീരത്തിന്റെ ഉപരിതലത്തിലുള്ള സുഷിരങ്ങൾ വഴിയാണ് മണ്ണിര പുറന്തള്ളുന്നത്. മത്സ്യങ്ങൾ, അവയുടെ പ്രധാന വിസർജ്യ വസ്തുവായ അമോണിയ വൃക്കകളിലൂടെ നേരിട്ട് ജലത്തിലേക്ക് വിസർജിക്കുന്നു. തവള, വൃക്കകളാണ് അവയുടെ പ്രധാന വിസർജന അവയവം. യൂറിയ അടക്കമുള്ള മാലിന്യങ്ങളെ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു. ഉരഗങ്ങളും പക്ഷികളും, വൃക്കകളാണ് വിസർജന അവയവങ്ങൾ. ഇവ മുഖ്യ വിസർജ്യ വസ്തുവായ യൂറിക് ആസിഡിനെ അരിച്ചു മാറ്റി ദഹന അവശിഷ്ടങ്ങൾക്കൊപ്പം പുറന്തള്ളുന്നു. അപ്പോ വൃക്കയുമായി ബന്ധപ്പെട്ട്, വിസർജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത്. മുന്നോട്ട് പോകാം. സസ്യങ്ങളിലെ വിസർജനം, പൊതുവെ ഇവിടം വരെ എല്ലാവരും നോക്കും, സസ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. നമുക്ക് അതുകൂടെ നോക്കാം. സസ്യങ്ങളിലെ വിസർജനം, എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ്. വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനുള്ള മാർഗങ്ങൾ സസ്യങ്ങളിലും ഉണ്ട്. സസ്യങ്ങളിൽ ജന്തുക്കളെ പോലെ പ്രത്യേക വിസർജന വ്യവസ്ഥ നിലവിലില്ല. ജന്തുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജീവൽ പ്രവർത്തനങ്ങളുടെ നിരക്ക് വളരെ കുറവായതുകൊണ്ട് വിസർജ്യങ്ങളുടെ അളവും സ്വാഭാവികമായും കുറവായിരിക്കും. സസ്യങ്ങളിലെ വിസർജനം നടക്കുന്നത് ആസ്യരന്ധ്രം, ലെന്റിസെല്ലുകൾ, ഹൈഡത്തോട്ട്, കാതൽ രൂപീകരണം, ഇല കൊഴിയൽ, അഞ്ച് മാർഗങ്ങളിലൂടെയാണ്. ഒന്നുകൂടെ പറയൂ, സസ്യങ്ങളിലെ വിസർജനം നടക്കുന്നത് ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ, ലെന്റിസെല്ലുകൾ, ഹൈഡത്തോട്ട്, കാതൽ രൂപീകരണം, ഇല കൊഴിയൽ, ഇവയിലൂടെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ആസ്യരന്ധ്രവും ലെന്റിസെൽസും. ഞാൻ ഒത്തിരി ലൈവുകളിൽ പറഞ്ഞിട്ടുണ്ട്, ആസ്യരന്ധ്രം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ ഇലയുടെ അടിവശത്ത് കാണുന്ന ചെറു സുഷിരങ്ങൾ. ലെന്റിസെല്ലുകൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ കാണ്ഡത്തിന്റെ ഭാഗത്ത് കാണുന്ന സുഷിരങ്ങൾ. ഈ രണ്ട് സുഷിരങ്ങളും പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോൽപ്പന്നമായിട്ടുള്ള ഓക്സിജൻ, ശ്വസനത്തിന്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ പുറംതള്ളാൻ സഹായിക്കുന്നു. ഹൈഡത്തോട്ട്, പുൽവർഗ സസ്യങ്ങളിലും ചില കുറ്റിച്ചെടികളിലും ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളായ ഹൈഡത്തോട്ട്സിലൂടെയാണ് ജലത്തെ പുറംതള്ളുന്നത്. കാതൽ രൂപീകരണം, ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിന്റെ മധ്യത്തിലുള്ള പ്രായം ചെന്ന സൈലം കുഴലുകളിൽ വന്നടിഞ്ഞ് കാതൽ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇല കൊഴിയൽ, ഇലകൾ വളർച്ചയെത്തി കൊഴിയാറാകുമ്പോൾ തന്നെ സസ്യങ്ങൾ ആവശ്യമായ ഘടകങ്ങൾ അവയിൽ നിന്നും തിരിച്ചെടുക്കുന്നു. കൊഴിയുന്ന ഇലയിൽ വിസർജ്യ വസ്തുക്കളാണ് എപ്പോഴും കൂടുതലായി കാണുക. അപ്പൊ ഇത്തരത്തിലാണ് സസ്യങ്ങളിലെ വിസർജനം നടക്കുന്നത്. വ്യക്തമായി ആസ്യരന്ധ്രം, ലെന്റിസെല്ലുകൾ, ഹൈഡത്തോട്ട്സ്, കാതൽ രൂപീകരണം, ഇല കൊഴിയൽ. ഇതോടുകൂടി നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം പൂർത്തിയായി. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ, ഈ ക്ലാസ്സസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എല്ലാ ലൈവിനും നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എൽ ഡി എസ് സി പ്രിലിംസിന് വേണ്ടുന്ന സയൻസ് ആൻഡ് മാത്സ് എൻറ്റയർ ആയിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ചാനൽ തീർച്ചയായും മറ്റു ഫ്രണ്ട്സിലേക്ക് റെഫർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെഗുലർ ആയിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് സൗജന്യമായി നിങ്ങൾക്ക് തരുന്നുണ്ട്. തീർച്ചയായും ലിങ്കിൽ കയറി ഇന്ന് തന്നെ പഠനം ആരംഭിക്കുക. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.